ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MLA, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരങ്ങളെ, ജനാധിപത്യവാദികൾ, രോഹിത് വെമുലയുടെ ആത്മത്യാഗത്തിൻ്റെ 1-ാം വാർഷികം. രാജ്യമെമ്പാടും വിവിധ സംഘടനകൾ വിവിധ നിലകളിൽ ആഘോഷിച്ചു വരികയാണ്. ഇത്തരം ആഘോഷം നടക്കുമ്പോൾ, കഴിഞ്ഞ ദിവസമാണ് കേരളം പോലെ പുരോഗമനകാരികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത്, ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്വാശ്രയ കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെ പീഡനം സഹിക്കാനാവാതെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ലോകപ്രസിദ്ധമായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും ഒരു വിദ്യാർത്ഥിയെ കാണാതായിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആ വിദ്യാർത്ഥിയെക്കുറിച്ച് യാതൊരു വിവരവും രാഷ്ട്രത്തിനോ സർവകലാശാലയ്ക്കോ ഇന്ത്യക്കാർക്കോ ഇല്ല എന്നതാണ് സ്ഥിതി. 2004 കേരളം പോലൊരു സ്ഥലത്ത് രജനീയ സനന്ദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പരീക്ഷാഭവൻ്റെ ഉന്നത ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത്. ഫീസ് കൊടുക്കാനില്ലാതെ, മാനേജ്മെൻറ്റിൻ്റെ പീഡനം സഹിക്കാനാവാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ, അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുന്നണി, അത് ഏത് മുന്നണിയാവട്ടെ, മുന്നണിയൊന്നും ഇക്കാര്യത്തിൽ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ആ മുന്നണിയിലെ മന്ത്രി, പട്ടികജാതി മന്ത്രി, ആ പെൺകുട്ടിയുടെ കന്യകത്വം പരിശോധിക്കണമെന്ന് പറഞ്ഞ നാണം കെട്ടൊരു സ്ഥലമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഒരു ദലിത് വിദ്യാർത്ഥിയെ അതിഭീകരമായി മർദ്ദിക്കുകയുണ്ടായി. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ് മർദ്ദിച്ചെന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. കാരണം എന്തുവാകട്ടെ, അതിനുമപ്പുറം കോട്ടയം ജില്ലയിലെ നാട്ടകത്തെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ദലിത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന പ്രദേശത്തിന് പുലയക്കുടിൽ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്. ഇപ്പോൾ കേരളം എത്രമാത്രം മലീമസമായൊരു സ്ഥലമാണ്, ആ സ്ഥലത്തിരുന്നു കൊണ്ടാണ് രോഹിത് വിമലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നാം മറന്നുപോകരുത് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. കാരണം കേരളത്തിന് വെളിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, നമ്മളൊക്കെ മാന്യന്മാരാണ്, കേരളത്തിൽ ഇങ്ങനൊന്നും അല്ല എന്ന് പറയുന്ന ജാഡ അഴിച്ചു വെക്കുകയും, കേരളം വളരെ മോശപ്പെട്ടൊരു സ്ഥലമാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് കടക്കാൻ പറ്റും. അത് നമ്മുടെ ഒരു ആത്മാർത്ഥതയുടെ പ്രശ്നമാണ്. നമ്മുടെ സമൂഹം എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച നമ്മുടെ ആത്മാർത്ഥമായ സംവേദനത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ രോഹിത് വെമുല ഡോക്ടർ BR അംബേദ്കർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആഫ്രിക്കയിലെ വർണ്ണവിവേചനത്തെക്കുറിച്ച് ഇന്ത്യക്കാർ വാചാലരാകുമ്പോൾ ഇന്ത്യക്കകത്തൊരു ആഫ്രിക്കയുണ്ട് എന്ന കാര്യം നിങ്ങളെന്തും എന്തുകൊണ്ടും മറന്നുപോകുന്നു എന്നൊരു ചോദ്യം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തോട് അംബേദ്കർ ചോദിക്കുന്നു എന്നതുപോലൊരു സന്നിഗ്ധതയിലാണ് നമ്മളും ഉള്ളത്. കേരളം ഒട്ടും ജാതിമുക്തമായൊരു സ്ഥലമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. അതിൻ്റെ എല്ലാ ജീർണമായ ലക്ഷണങ്ങളും ഉള്ളൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം രോഹിത് വെമുലയുടെ സ്മരണയിലേക്ക് നമ്മൾ കടക്കാൻ. കാൾസാഗനെ പോലെ ഒരു എഴുത്തുകാരനാകണമെന്ന് വിചാരിച്ച പ്രതിഭാശാലിയായൊരു മനുഷ്യൻ 600-ൽ SSLC പഠിക്കുമ്പോൾ 600-ൽ 512 മാർക്ക് മേടിച്ച് ജയിച്ച ഒരാളാണ് ഈ രോഹിത് വെമുല. അങ്ങനെ എന്തുകൊണ്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നൊരു വിദ്യാർത്ഥി ഇന്ത്യയിൽ ഉന്നതമായൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആത്മഹത്യ ചെയ്തേണ്ടി വന്നതിൻ്റെ ഒരു സാഹചര്യം, അതിൻ്റെ കഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മൾക്കൊരു സങ്കല്പം, വിദ്യാഭ്യാസം കൂടുന്തോറും വിവരവും വിവേചന ബുദ്ധിയും വിവേകവും വർദ്ധിക്കുമെന്നും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഒഴിവാകുമെന്നുള്ള ഒരു പൊതുസങ്കല്പമാണ് സമൂഹത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഉന്നത സർവകലാശാലയിൽ നിന്ന് ജാതി വിവേചനം പോലെ ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു അനാചാരം പൂർണ്ണമായിട്ടും പുറത്താകേണ്ടതാണ്
എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രൂക്ഷമായ ജാതി വിവേചനം നിലനിൽക്കുന്നൊരു സ്ഥലം ഇന്ത്യയിൽ ഉന്നത സർവകലാശാലയാണ് എന്നാണ് രോഹിത് ഗോമരയുടെ മരണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം. നിങ്ങൾക്കറിയാമോ, ഈ അപ്പാറാവു എന്ന് പറയുന്ന രോഹിത് ഗോമര മരിക്കുമ്പോൾ വി സി ആയിരിക്കുന്ന മനുഷ്യൻ, അയാൾ വലിയ ഡോക്ടറേറ്റ് ഉള്ള ആളാ, വലിയ പ്രൊഫസറാ, വലിയ ബുദ്ധിജീവിയാണ്, വലിയ ആളാണ്, ബ്രാഹ്മണനാണ്, എല്ലാ പദവികളും അധികാരവുമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ അവിടുത്തെ ഹോസ്റ്റൽ വാർഡനായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ഹോസ്റ്റലിലെ കക്കൂസുകളെല്ലാം ഈ ഹോസ്റ്റലിലുള്ള ദളിത് വിദ്യാർത്ഥികൾ കഴിയാ മതി എന്ന് പറഞ്ഞ ഒരു സാമൂഹിക വിരുദ്ധനാണ്, മനുഷ്യവിരുദ്ധനാണ് അപ്പാറാവു. നമ്മൾ മനസ്സിലാക്കണം, ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ടും പൂണൂലിങ്ങനെ നെടുകെ കെട്ടിയതുകൊണ്ടും പുറകിൽ കുടുംബം വച്ചതുകൊണ്ടും മനുഷ്യനാകുമെന്ന് നമ്മൾ വിചാരിക്കും. ബ്രാഹ്മണ്യം എന്നത് മനുഷ്യൻ്റെ ഉദാത്തമായ ഒരു പ്രകാശനമാണെന്ന് നമ്മൾ വിചാരിക്കും. ഏറ്റവും മനുഷ്യത്വരഹിതമായ, മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെയും മനോഭാവത്തിൻ്റെയും കേന്ദ്രമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നൊരു സന്ദർഭമാണ് രോഹിത് ഗോമരയുടെ മരണം. ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്, ഏതാണ്ട് 120-150 വർഷത്തിൽ താഴെ മാത്രം വിദ്യ അക്ഷരവുമായി ഇടപെട്ട പാരമ്പര്യമാണ് ഇന്ത്യയിലെ ദളിതർക്ക് ആകെക്കൂടിയുള്ളത്. അക്ഷരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം കൂടിയാണവൾ. അക്ഷരം പഠിക്കാനുള്ള യാതൊരു ഭൗതിക സാഹചര്യവും ഇല്ലെന്ന് മാത്രമല്ല, അഥവാ ഭൗതിക സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അതിനനുവദിക്കുന്നൊരു മനോനില സമൂഹത്തിന് ഇല്ലാതിരുന്നത് കൊണ്ട് ദീർഘകാലം അക്ഷരങ്ങളുമായി ഇടപെടാൻ പറ്റാത്തൊരു വിഭാഗം. ഈ 150 വർഷത്തെ പാരമ്പര്യം മാത്രമാണ് ദളിതർക്ക് അക്ഷരങ്ങളുമായിട്ടുള്ളത്. ദളിതരെ വിദ്യാഭ്യാസത്തിൽ വളരെ മോശവും മെറിറ്റില്ലാത്തവരും സംവരണം കൊണ്ട് അനധികൃതമായി ജോലി മേടിക്കുന്ന ഒരാളാണെന്നൊക്കെ വിശ്വസിക്കുന്ന മാന്യന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം, 5000 വർഷം അക്ഷരങ്ങളുമായി ഇടപഴകിയ മനുഷ്യരോട് പടവെട്ടിയാണ് 125 വർഷം മാത്രം പാരമ്പര്യമുള്ള രോഹിത് വിമലയെ പോലെയുള്ള പ്രതിഭാശാലികൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നത്. അത് ഈ ജനതയുടെ മെരിറ്റിൻ്റെ ഏറ്റവും വലിയ തെളിവായി നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഈ മെരിറ്റിനെ അഭിമുഖീകരിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് അയാളെ ഈ ലോകത്ത് തന്നെ നിന്ന് തന്നെ പറഞ്ഞുവിടാനുള്ള, ഈ ലോകത്ത് തന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കം ഈ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ മരണമല്ല രോഹിത് ഗോമരയുടെ. 10 വർഷത്തിനിടയ്ക്ക് HCUവിൽ മാത്രം, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രം 12 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ 12 കുട്ടികൾ ദളിതരോ പിന്നോക്കക്കാരോ വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് വന്ന ആദിവാസികളോ ആണെന്നുള്ളതാണ് നാം കാണേണ്ട ഒരു കാര്യം. അങ്ങനെ ഈ പിന്നോക്ക പ്രദേശങ്ങളിൽ നിന്നോ പിന്നോക്ക ജനവിഭാഗം നിന്നോ വരുന്ന വിദ്യാർത്ഥികൾക്ക് കംഫർട്ടബിളായി പഠിക്കുവാൻ, അവരുടെ പ്രതിഭയെ പുറത്തെടുക്കുവാൻ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുകയും അത്തരം കുട്ടികളെ പരമാവധി നിരുത്സാഹപ്പെടുത്തി ആ സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു കൃത്യമായ മെക്കാനിസം സവർണ ലോബി ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പരീക്ഷിക്കുന്നുണ്ട്, വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ അറിയണം, രോഹിത് വിമലയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അയാൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാനൊരു 40,000 രൂപ എൻ്റെ ഒരു മാഷിന് കൊടുക്കാനുണ്ട്, അത് തിരിച്ചു കൊടുക്കണം. എനിക്ക് 170,000 രൂപ ഗ്രാൻ്റായി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ്. ആത്മഹത്യ ചെയ്ത രോഹിത് വിമലയ്ക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കാനുണ്ടായ 170,000. ഈ 170,000 രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 മാസമായിട്ട് ഒരൊറ്റ പൈസ പോലും ആ വിദ്യാർത്ഥിക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ, അമ്മയും സഹോദരനും മാത്രമുള്ള വാടക വീട്ടിൽ താമസിക്കുന്ന, പ്രത്യേകിച്ച് സ്ഥിരമായ ഒരു വരുമാനവുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വന്ന രോഹിത് ഗോമരയ്ക്ക് 8 മാസം ഈ സ്കോളർഷിപ്പ് നിഷേധിക്കുന്നതിലൂടെ എന്തായിരിക്കും അപ്പാറാവും സംഘവും ഉന്നമിക്കുന്നത്? അത് വളരെ വ്യക്തമാണ്, കൃത്യമാണ്. എവനെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുക എന്ന കൃത്യമായ ഉദ്ദേശമാണ്. അവൻ്റെ, രോഹിത് ഗോമരയുടെ അമ്മ ആരാധിക വിമലയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമിയിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നൊരു കാര്യം, രോഹിത് ഗോമല അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് നിരന്തരം പറഞ്ഞിരുന്നു, എനിക്കെൻ്റെ യൂണിവേഴ്സിറ്റി പഠനം ഉപേക്ഷിക്കേണ്ടി വരും എന്ന ഭീതിയുണ്ട് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു എന്നാണ്. ഞാൻ പറയുന്നൊരു കാര്യം, ഇങ്ങനെ ഈ ജനതയ്ക്ക് ഫ്ലറിഷ് ചെയ്യുവാനുള്ള, വളരാനുള്ള എല്ലാ അവസരങ്ങളും നിഷേധിക്കുന്ന ഒരു കൃത്യമായൊരു സാഹചര്യം ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുണ്ട് എന്ന് നാം അറിയണം. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്
അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകൻ എന്ന നിലക്ക് രോഹിത് വെമുലയും സംഘവും ഇന്ത്യയിൽ പുതിയതായി ഉയർന്നു വന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയ വ്യവസ്ഥയോട്, എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദു ഫാസിസ്റ്റുകളോട്, ഹിന്ദുത്വ ശക്തികളോട്, സംഘപരിവാറിനോട് മുഖാമുഖം നിന്നതിലൂടെയാണ് രോഹിത് വെമുലയുടെ ജീവിതവും മരണവും ഇന്ത്യക്ക് ബാധകമാകുന്നത് എന്ന് നമ്മൾ അറിയണം. ഇന്ത്യയിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾ ആത്മാഹുതി ചെയ്യാറുണ്ട്, ആത്മഹത്യ ചെയ്യാറുണ്ട്. അതൊന്നും ഇന്ത്യക്ക് ബാധകമാകുന്നില്ല. എന്നാൽ രോഹിത് വെമുലയെ പോലെ ഒരാളുടെ മരണം ഇന്ത്യക്ക് ബാധകമാകുന്നത് അത് ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്ന, ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഭരണകൂട അധികാരത്തിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടി രാജ്യത്തെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റുകൾക്ക് മുഖാമുഖം നിന്നതിലൂടെയാണ് രോഹിത് വെമുലയുടെ ജീവിതവും മരണവും ഇന്ത്യക്ക് ബാധകമായി മാറുന്നത്. ഇന്ത്യൻ ഫാസിസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഹിറ്റ്ലറെ കുറിച്ചൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഹിറ്റ്ലറൊന്നുമല്ല, ലോകത്തിലെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫാസിസ്റ്റായൊരു സമൂഹം ഇന്ത്യയാണ്. അതിൻ്റെ യഥാർത്ഥ വേരുകൾ കിടക്കുന്നത് ബ്രാഹ്മണ്യത്തിലാണ്. അതിൻ്റെ ഏറ്റവും പ്രസക്തമായ രൂപമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന കാര്യം. ഈ ബ്രാഹ്മണ്യം എന്നൊക്കെ കേൾക്കുമ്പോഴേ ബ്രാഹ്മണരൊന്നും പേടിച്ച് വിറയ്ക്കേണ്ടതൊന്നുമില്ല. മനുഷ്യനായി തീരാനായിട്ട് ശേഷിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതാണ് ഞാൻ പറയുന്നൊരു കാര്യം. ബ്രാഹ്മണ്യം എന്നത് കേവലം ബ്രാഹ്മണർക്കെതിരായ വാദഗതികളല്ല. ബ്രാഹ്മണ്യം ഒരു ധാർമ്മിക മൂല്യ വ്യവസ്ഥയാണ്. അത് അപരന ശത്രുവായി കാണാൻ, അപരന സഹോദരനായി കാണാതിരിക്കാൻ ഓരോ മനുഷ്യനെയും പഠിപ്പിക്കുന്ന ധാർമ്മിക വ്യവസ്ഥയാണ് അംബേദ്കർ ബ്രാഹ്മണ്യമെന്ന് വിളിക്കുന്നത്. അത്തരമൊരു വ്യവസ്ഥ ഒരു സമൂഹത്തിന് ഒരിക്കലും ഹിതകരമായിരിക്കില്ല. അതുകൊണ്ട് അത് പരിപൂർണമായും അതിൻ്റെ വേരുകൾ അറുത്തുമാറ്റാതെ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ സമൂഹമായി മാറാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് അംബേദ്കർ പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ അടിസ്ഥാന വേരുകൾ കിടക്കുന്നത് ബ്രാഹ്മണ്യത്തിലാണ് നമ്മൾ അറിയണം. അല്ല, അതല്ലാതെ ഏതെങ്കിലും അധികാരപ്രമത്തനായ ഒരു ഭരണാധികാരിയുടെ, ഉദാഹരണത്തിന് മോഡിയുടെ, മോഡി നാളെ മരിച്ചാലൊന്നും ഇന്ത്യയിൽ ഫാസിസം തീരും നമ്മളാരും വിചാരിക്കണ്ട. ഹിറ്റ്ലർ മരിച്ചപ്പം ജർമ്മനി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അപ്പുറത്ത് ഫാസിസ്റ്റ് മുസോളിനി മരിച്ചപ്പോൾ ഇറ്റലിയിൽ മാറ്റമുണ്ടായി. പക്ഷേ 10 മോഡിമാർ മരിച്ചാലും ഇന്ത്യ മാറില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ജനാധിപത്യവാദികൾ മനസ്സിലാക്കേണ്ടത്. അത്രത്തിൽ ആഴത്തിൽ വേറുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കുഴപ്പമാണിതെല്ലാം എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഈ കാര്യത്തെ ലഘൂകരിക്കൽ, ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമുക്ക് ഈ വിഷയത്തെ കാണാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, രോഹിത് വെമുലയുടെ ജീവിതവും മരണവും നമുക്ക് ബാധകമാവുന്നത് അത് ഹിന്ദു ഫാസിസ്റ്റുകൾക്കെതിരായി മുഖാമുഖം നിന്നു എന്നതാണ്. ഇങ്ങനെ മുഖാമുഖം നിൽക്കുകയും അതിലൂടെ ഉണ്ടായൊരു സംഘർഷം ഇന്ത്യക്ക് മർമ്മപ്രധാനമായ ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യയുടെ സമകാലീന ചരിത്രം രോഹിത് വെമുലയ്ക്ക് മുൻപും പിൻപും എന്ന് വേർതിരിക്കാവുന്ന വിധം ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തെ അഗാധമായി സ്വാധീനിച്ച ഒരു പൊളിറ്റിക്കൽ ഇവൻ്റാണ്, ഒരു രാഷ്ട്രീയ സംഭവമാണ് യഥാർത്ഥത്തിൽ രോഹിത് വെമുലയുടെ ആത്മത്യാഗം എന്ന് പറയുന്നൊരു കാര്യം. അതിലൂടെ ഇന്ത്യക്ക് 2-3 കാര്യങ്ങളാണ് ഇന്ത്യൻ സമൂഹം മനസ്സിലാക്കിയത്. അതിലൊന്ന്, ഇന്ത്യ ഇപ്പോഴും കരാളമായിട്ടുള്ള ജാതി വിവേചനങ്ങളുടെ പിടിയിലമർന്നിരിക്കുന്നൊരു സമൂഹമാണ് എന്ന് ഇന്ത്യക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളം പോലൊരു സ്ഥലത്ത് നമ്മളെല്ലാം വിചാരിക്കുന്ന ജാതിയെല്ലാം കൊഴിഞ്ഞുപോയൊരു സ്ഥലമാണെന്നൊക്കെ നമ്മൾ കുറേ മുമ്പൊക്കെ കേരളം വിചാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പറയാൻ ഒരാൾക്ക് പോലും നാവ് പൊങ്ങില്ലാത്ത വിധമുള്ള അനുഭവങ്ങളിലൂടെയാണ് കേരളീയ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്നത് ജാതീയമായ വിവേചനത്താൽ പൂരിതമായൊരു സ്ഥലമാണ് എന്ന മർമ്മപ്രധാനമായൊരു തിരിച്ചറിവിനൊപ്പം രണ്ടാമതേ മനസ്സിലാക്കിയൊരു കാര്യം, ഇതിൻ്റെ യഥാർത്ഥ കേന്ദ്രമെന്ന് പറയുന്നത് ഹിന്ദുത്വ ഫാസിസമാണെന്നും അതിനെതിരെ ദലിതരും ആദിവാസികളും മാത്രമല്ല മുസ്ലിങ്ങളും പിന്നണി ജനവിഭാഗങ്ങളുടെയും പുതിയ രാഷ്ട്രീയമായ ഒരു സഖ്യം, ഒരു സാഹോദര്യപൂർണമായ ഒരു ഐക്യം ദേശീയമായി രൂപം കൊള്ളേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഇന്ത്യ മാറുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം, ഡോക്ടർ അംബേദ്കറിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ പ്രസക്തി ഇന്ത്യ മനസ്സിലാക്കുകയായിരുന്നു. അതായത് ഇന്ത്യ ഈ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും അതിഭീകരമായ ദളിത് വേട്ടയും മുസ്ലിം വേട്ടയും
പിന്നോക്ക ജന വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളും ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാഷ്ട്രം അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ ഇന്ത്യ ഓർത്തെടുത്ത പേര് ഡോക്ടർ അംബേദ്കറുടേതാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. മറ്റൊരു പേരും ഓർത്തെടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഹിന്ദു ഫാസിസത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്ത ഏക സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നൊരു യാഥാർത്ഥ്യം ഇന്ത്യ തൊട്ടറിയുകയും അങ്ങനെ മൂന്ന് വളരെ മർമ്മപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ജാതി എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ ജാതി വിവേചനത്തിനെതിരെ നിലപാടെടുത്തുകൊണ്ടല്ലാതെ ഇനി ഇന്ത്യയിൽ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യ വരികയും അങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ രൂപം കൊള്ളേണ്ട പുതിയ രാഷ്ട്രീയത്തിന്റെ അന്തസത്ത ദലിതരും ആദിവാസികളും പിന്നണി ജനവിഭാഗങ്ങളും മുസ്ലിങ്ങളും ഐക്യപ്പെടുന്ന സഹോദര തുല്യമായി ഐക്യപ്പെടുന്ന ഒരു പുതിയ രാഷ്ട്രീയ മുന്നണി ഇന്ത്യയിൽ രൂപം കൊള്ളണമെന്നും അതിന്റെ വഴികാട്ടിയായിരിക്കേണ്ടത് പ്രധാന അംബേദ്കർ മാത്രമാണെന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ മർമ്മപ്രധാനമായ പ്രധാനപ്പെട്ട വഴികാട്ടിയായിരിക്കേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ സാമൂഹിക ജനാധിപത്യം എന്ന സങ്കല്പമായിരിക്കണമെന്നൊരു തിരിച്ചറിവിലേക്ക് ഇന്ത്യ കടന്നു വരുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും നാം അറിയേണ്ടത്. മുസ്ലിങ്ങൾ ഒരു ജനസമുദായം എന്ന നിലയിൽ ഇന്ത്യയിൽ നേരിടുന്ന അഗാധമായൊരു പ്രതിസന്ധിയുണ്ട്. മുസ്ലിങ്ങളെല്ലാം കുഴപ്പക്കാരാണ്, മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണ്, പുറത്ത് IS ബന്ധമാണ്, ഇങ്ങനെ കുറേയേറെ കഥകൾ അന്തരീക്ഷത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഈ എല്ലാ സമുദായത്തിനകത്ത് ഈ പറഞ്ഞ പോലെ തീവ്രവാദികളും പ്രശ്നക്കാരും കുഴപ്പക്കാരും ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് ആ സമുദായം മൊത്തം പ്രശ്നമാണെന്നൊക്കെ പറയുന്നതിൽ വലിയൊരു സാമാന്യവൽക്കരണമുണ്ട്. നമ്മൾ ചരിത്രപരമായാണ് പ്രശ്നത്തെ സമീപിക്കേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ച് ഹിന്ദുത്വ ശക്തികൾ 1920s അവരുടെ പ്രവർത്തനങ്ങൾ, ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ RSS സ്ഥാപിച്ചുകൊണ്ട് അവർ തുടങ്ങി വെക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായും അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഹിന്ദു സമൂഹമെന്നത് വിഭജിതമായൊരു സമൂഹമാണ്, ജാതി ബന്ധങ്ങളാൽ വിഭജിതമായൊരു സമൂഹമാണ്. ഈ സമൂഹത്തെ ഐക്യപ്പെടുത്താൻ കഴിയണമെങ്കിൽ പുറത്തൊരു ശത്രുവിനെ നിർമ്മിച്ച് നിലനിർത്തേണ്ടതുണ്ട്. അങ്ങനെ പുറത്ത് നിർത്തേണ്ട ഒരു ശത്രുവായിട്ടാണ് ചരിത്രത്തിലുടനീളം ഹിന്ദുത്വ ശക്തികൾ മുസ്ലിമിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ മുസ്ലിങ്ങൾ ശത്രുക്കളാണെന്നും ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉത്തരവാദികൾ മുസ്ലിങ്ങളാണെന്നും ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ അധപതനത്തിന് കാരണം മുസ്ലിങ്ങളാണെന്നും ആ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ ഐക്യപ്പെടണമെന്നും ഉള്ള ഒരു വലിയ പ്രചാരണമാണ് 1925 മുതൽ ഈ ഹിന്ദുത്വ ശക്തികൾ നടത്തി വന്നിരിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ മുസ്ലിങ്ങളായിരുന്നു ദീർഘകാലമായി ഇന്ത്യയിലെ അയിത്തജാതിക്കാരുടെ വിദ്യാഭ്യാസ അവകാശവും അത്തരം പ്രാഥമികമായ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചത് മുസ്ലിം മതമായിരുന്നു, മുസ്ലിം സമുദായമായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകൾ സവർണ പുരുഷനെ കാണുമ്പോൾ മാറിലിട്ടിരിക്കുന്ന മുണ്ടെടുത്ത് മാറ്റണമെന്ന് നിർബന്ധിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങളായിരുന്നു. അധാർമികമായ കാര്യമാണ് ഈ പറയുന്നത്, തികച്ചും അധാർമികമായ കാര്യം. അതായത് അന്യമനുഷ്യനെ സഹോദരനായി കാണരുത് എന്ന് പഠിപ്പിക്കുന്ന മനുസ്മൃതിയുടെ നീതിബോധത്തിൽ ജീവിച്ചൊരു സമൂഹമെന്ന നിലക്ക് ആ സമൂഹം വിഭജിതമായിരിക്കുകയും പരസ്പരം ശത്രുക്കളായിരിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷത്തിൽ അവരെ ഐക്യപ്പെടുത്താൻ വേണ്ടി കണ്ടെത്തിയ ഒരു കപട ന്യായവാദമാണ് മുസ്ലിങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ എല്ലാ കുഴപ്പങ്ങളുടെയും കേന്ദ്രമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായ അതിഭീകരമായ അതിക്രമങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി മറുവശത്ത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവരെ ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നൊരു പുതിയ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ ശക്തികൾ ഇന്ത്യയിൽ പരീക്ഷിച്ചു വരുന്നത്. നമ്മളൊരു കാര്യം അറിയേണ്ടത്, ഞാൻ ദീർഘമായ ഒരു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു 100 മുമ്പ്, ഒരു 75 കൊല്ലം മുമ്പൊന്നും ഈ വേദങ്ങളും ഇതിഹാസങ്ങളും ഈ അമ്പലങ്ങളും പൂജകളും ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടിയാണെന്ന് ആരും തന്നെ വിചാരിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഈ വേദങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഞങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്നാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർ വിചാരിച്ചിരുന്നത്. അതല്ലാതെ ഇവിടുത്തെ പുലയൻ്റെയും പറയൻ്റെയും ഉള്ളാടൻ്റെയൊക്കെയാണ് വേദങ്ങളെന്നൊന്നും ഒരു കാലത്തും ആരും വിചാരിച്ചിട്ടില്ല.
ഈ അടുത്ത കാലത്ത് മാത്രമാണ്, അതായത് ഈ വോട്ടിൻ്റെ രാഷ്ട്രീയം ഭൂരിപക്ഷ വർഗീയമായ ഭൂരിപക്ഷത്തെ സൃഷ്ടിക്കുന്നതിനുള്ള വോട്ടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുക്കൾ എന്ന ഫോൾഡിലേക്ക് ഈ പറയുന്ന ദളിതരെയും ആദിവാസികളെയും എല്ലാം റിക്രൂട്ട് ചെയ്യുന്ന പുതിയൊരു രാഷ്ട്രീയം ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയം പരാജയപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തെയാണ് അവർ ഭാവന ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്. നമുക്ക് കേവലമായിട്ടുള്ള ഹിന്ദു വിരോധമൊന്നുമല്ല നമ്മൾ പറഞ്ഞു. നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇവർ പറയുന്ന രീതിയിലുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടാൽ അത് മനുഷ്യവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ഒരു സാമൂഹ്യ ക്രമമായിരിക്കുമെന്നതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ പരാജയപ്പെടുത്തേണ്ടത് ജനങ്ങളുടെ ഒരു കടമയായി മാറിയിട്ടുണ്ട് എന്നാണ് നാം അറിയേണ്ടത്. ഇത്തരമൊരു കടമ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു സന്നിഗ്ധതയിലാണ്, ഒരു ഘട്ടത്തിലാണ് രോഹിത് വെമുല അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയുന്നത്. ഭാവി ഇന്ത്യയിൽ എന്ത് രാഷ്ട്രീയമാണ് ഉണ്ടാകേണ്ടത് എന്നതിൻ്റെ വളരെ സ്പെസിഫിക്കായ, മൈന്യൂട്ടായിട്ടുള്ള, സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ നാളുകളായി അവിടെ നടത്തി വന്നത് എന്ന് നമ്മൾ അറിയണം. 1993 രൂപീകരിച്ച മണ്ഡൽ റിപ്പോർട്ടിൻ്റെ നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങളും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്കും ശേഷം ഇന്ത്യയിൽ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ASI എന്ന് പറയുന്ന സംഘടന HCU ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അംബേദ്കറിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഭരിച്ച ഏക സംഘടന എന്ന് പറയുന്നത് ASI ആണ്, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ. അതിനവരെ പ്രാപ്തമാക്കിയത്, തുടക്കത്തിൽ അതൊരു ദളിത് വിദ്യാർത്ഥികളുടെ ഒരു സംഘമായിരുന്നെങ്കിൽ അത് പതിയെ പതിയെ ദളിതരുടെ മാത്രമല്ല പിന്നോക്കക്കാരുടെയും വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ആദിവാസി കുട്ടികളുടെയും അതോടൊപ്പം തന്നെ മുസ്ലിം വിദ്യാർത്ഥികളുടെയും എല്ലാം, അവർക്കെല്ലാം യോജിക്കാൻ കഴിയുന്ന ഒരു പൊതു ഇടമായി അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ മാറിയതോടെയാണ് അവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. അങ്ങനെ മാറാൻ കഴിഞ്ഞതിൻ്റെ കാരണം, അംബേദ്കർ എന്നത് നാളിതുവരെയുള്ള ഇന്ത്യൻ ബുദ്ധിജീവികൾ പറഞ്ഞതുപോലെ പട്ടികജാതിക്കാരുടെ വിമോചകനും സ്വകാര്യ സ്വത്തും മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ച ഒരു മഹാമനീഷിയാണ് ഡോക്ടർ അംബേദ്കർ എന്ന് തിരിച്ചറിഞ്ഞത് ഈ കുട്ടികളാണെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് അങ്ങനെ അംബേദ്കറെ വ്യാഖ്യാനിച്ചപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും നീതി കൊടുക്കാൻ കഴിയുന്ന പുതിയൊരു രാഷ്ട്രവ്യവസ്ഥയെ ഭാവന ചെയ്യുന്ന രാഷ്ട്രീയവും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും നീതി കൊടുക്കാൻ കഴിയുന്ന ഒരു നീതിബോധവും മുന്നോട്ട് വച്ചൊരു സാമൂഹിക ജനാധിപത്യം എന്ന പുതിയൊരു സാമൂഹ്യ ക്രമവും മുന്നോട്ട് വച്ച ദാർശനികൻ എന്ന നിലക്കാണ്, പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന നിലക്കാണ് ഡോക്ടർ BR അംബേദ്കർ വ്യാഖ്യാനിക്കപ്പെട്ടത്. ആ വ്യാഖ്യാനത്തിനകത്തേക്കാണ് മുസ്ലിമിനും പിന്നോക്കക്കാരനും ആദിവാസിക്കുമെല്ലാം കടന്നു വരാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, പരമ്പരാഗതമായി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നും ഇന്ത്യയിലെ ദളിതരുടെ മിശിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആലങ്കാരികമായ പദവികളിൽ നിന്നും ഡോക്ടർ അംബേദ്കർ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് രോഹിത് വെമുലയുടെ ആത്മത്യാഗത്തിലൂടെ ഇന്ത്യക്ക് കൈവന്ന മഹാഭാഗ്യം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ നാളിതുവരെ കേട്ട കഥകളല്ല ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സമൂഹത്തിനകത്ത് രാഷ്ട്രീയ ജനാധിപത്യം സാധ്യമാകണമെങ്കിൽ ആ സമൂഹത്തിൽ സാമൂഹിക ജനാധിപത്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സാമൂഹിക ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിലും സാമൂഹിക മേഖലയിലും എല്ലാ ജനവിഭാഗങ്ങൾക്കും വ്യക്തികൾക്കും തുല്യാവസരം ലഭിക്കുന്ന ഒരവസ്ഥയെയാണ് ഡോക്ടർ BR അംബേദ്കർ സാമൂഹിക ജനാധിപത്യം എന്ന് വിളിച്ചത്. അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വ്യക്തികൾക്കും അവസരങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത്, രാഷ്ട്രീയ ജനാധിപത്യം എന്നത് ഒരു പ്രഹസനമായിരിക്കുമെന്ന് അംബേദ്കർ അടിവരയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ അസമത്വങ്ങളുടെ ഒരു പരിഹാരം, നേരത്തെയൊക്കെ 20-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ പരിഹാരം സോഷ്യലിസ്റ്റ് വിപ്ലവമായിരുന്നുള്ളൂ, അതൊന്നാൽ അംബേദ്കർ മറ്റൊരു പരിഹാരം ലോകത്തോട് പറയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കും വ്യക്തികൾക്കും സാമ്പത്തിക സാമൂഹ്യ ജീവിതത്തിൽ തുല്യാവസരം നൽകുന്നൊരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ജനാധിപത്യം സാധ്യമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ ജനാധിപത്യം എന്നത് ഒരു
പ്രഹസനമായിരിക്കും എന്ന് അംബേദ്കർ, ആ പ്രഹസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ പണ്ട് നമ്മൾ കേട്ട അംബേദ്കർ അല്ല ഇനി ഭാവി ഇന്ത്യ ലോകം കേൾക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ, യൂറോപ്പിലെ ഏറ്റവും ബഹിഷ്കൃതരായ ജനാവലി, അവരുടെ പ്രതിനിധികൾ ഇന്ത്യയിൽ വരികയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഞങ്ങളുടെ വഴികാട്ടി എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. യൂറോപ്യൻ ലിബറലിസത്തിൽ വർഷങ്ങളോളം ജീവിക്കുന്ന അവിടുത്തെ ആദിമ നിവാസി സമൂഹമാണത് പറഞ്ഞത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാൻ, ഇനിയും വായിക്കപ്പെടാത്ത ഒരു വലിയ ഭൂഖണ്ഡമായി വേണം നമ്മൾ അംബേദ്കറെ മനസ്സിലാക്കുവാൻ. ഈ ഭൂഖണ്ഡത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞതിലൂടെയാണ് രോഹിത് വെമുലയും സംഘവും, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘം, ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികൾക്കെതിരെ മുഖാമുഖം നിൽക്കുകയും ഇവരെ അടിയന്തിരമായി അടിച്ചമർത്തിയില്ലെങ്കിൽ ഹിന്ദുത്വത്തിന് വലിയ ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി വരെ ഇടപെട്ടിട്ട് രോഹിത് വെമുലയുടെ ആത്മഹത്യ, ആ കുട്ടികളുടെ പുറത്താക്കൽ ഉറപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ ഒരു തിരിച്ചറിവിലേക്ക് ഇന്ത്യയെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് രോഹിത് വെമുലയുടെ ആത്മത്യാഗത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നീക്കിയിരിപ്പ്. അതുകൊണ്ട് നമുക്ക് മുന്നിൽ, ഇന്ത്യക്ക് മുന്നിൽ ഒരു പുതിയ വെളിച്ചം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും. പുതിയൊരു വെളിച്ചം നമുക്ക് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു പുതിയ വെളിച്ചം നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ സിദ്ധാന്തം പറഞ്ഞാലും ഊതിക്കെടുത്താതിരുന്നാൽ മതി എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം പഴയ ഉത്തരങ്ങൾ കൊണ്ട് നടക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തികച്ചും പുതിയ ഒരു സാഹചര്യത്തിലേക്കാണ് വന്നപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ജാതി വിവേചനം എന്ന് പറയുന്നതോ, ജാതീയമായ കൊലപാതകങ്ങൾ എന്ന് പറയുന്നതോ, ജാതീയമായ ബലാത്സംഗങ്ങൾ എന്ന് പറയുന്നതോ ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഒരു കാര്യം മാത്രമല്ല. ഇന്ത്യൻ രാഷ്ട്രം രൂപം കൊള്ളുന്നതിന് മുമ്പും ഇന്ത്യൻ രാഷ്ട്രം രൂപം കൊണ്ടതിന് ശേഷവും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നൂറുകണക്കിന് ദളിതർ കൂട്ടക്കൊലയ്ക്ക് വിധേയമായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹികമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് നമ്മൾ അറിയണം. ഒരു ദളിതനെ, ദളിതനോടൊപ്പം നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ, അവനോടൊപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒരു സാമൂഹിക കുറ്റവാളിയായി മാറുന്നു. അങ്ങനെ നമ്മൾ അത് ചെയ്യാതിരിക്കുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളെന്തോ ദളിതനേക്കാൾ വലിയൊരാളാണെന്നുള്ളൊരു മിഥ്യാബോധമാണ്. അത് തികഞ്ഞ മിഥ്യാബോധമാണ്, മനുഷ്യത്വ വിരുദ്ധമായ ബോധ്യമാണ്, സാമൂഹ്യ വിരുദ്ധമായ ബോധ്യമാണ്, ജനാധിപത്യത്തിനെതിരായ ബോധ്യമാണ്. അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കാര്യം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമ്മളിലുമൊക്കെ ഈ ബ്രാഹ്മണ്യത്തിന് ചില എലമെൻറ്റുകൾ ഉണ്ട് എന്ന് ഒരു ഞെട്ടലോടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായും നമുക്ക് തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അത് തിരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഈ പുതിയ സാധ്യതയെ നമുക്ക് മുന്നിലൊരു വെളിച്ചമായി നിൽക്കുമ്പോൾ പഴയ ഉത്തരങ്ങൾ കൊണ്ടുവന്ന് ആ വെളിച്ചത്തെ കെടുത്താതിരിക്കുക എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തികച്ചും പുതിയൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, പുതിയ ഉത്തരങ്ങളാണ് നമുക്ക് ആവശ്യം. ഇവിടെ അധ്യക്ഷൻ ഇവിടെ പ്രസംഗിച്ച പറഞ്ഞു, ഒരു പുതിയൊരു കാര്യം രൂപപ്പെട്ടിരിക്കുന്നുണ്ട്. ദളിതരും മുസ്ലിങ്ങളും മോസ്റ്റ് ബാക്ക്വേർഡായിട്ടുള്ള വിഭവങ്ങൾ അധികാരമില്ലാത്ത പാർശ്വവൽകൃത ജനവിഭാഗങ്ങളും ഐക്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പുതിയൊരു ഭാഷ്യം, പുതിയൊരു ഭാവന, ഒരു ജനാധിപത്യ ഭാവന ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭാവനയോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കേണ്ടതിന് പകരം 10, 22 വയസ്സുള്ള വിപ്ലവകാരികളായ കുട്ടികൾ പുലയക്കുടിയിൽ നിന്നൊക്കെ എഴുതി വെക്കുന്നത് വളരെ മോശമാകട്ടോന്നെങ്കിലും പറയാൻ മുതിർന്ന തലമുറ കേരളം തയ്യാറാകേണ്ടതുണ്ട്. അതൊന്നൊരു വലിയ വിപ്ലവമൊന്നുമല്ല, അതൊക്കെ വളരെ മോശമാണ്, നീയൊക്കെ പോയി പഠിക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ലാതെ അവനെ ജാമ്യം എടുക്കാൻ വേണ്ടി അവനെ വീട്ടിൽ കയറ്റി ഇരുത്തി രാത്രി പോയി ജാമ്യം എടുക്കുന്ന പണി യഥാർത്ഥത്തിൽ നമ്മൾ നിർത്തിവെക്കേണ്ടത് അധാർമികമായൊരു കാര്യമാണ് നമ്മൾ ചെയ്യുക. അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും നടക്കുന്നൊരു കാര്യം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മരം, അപ്പോൾ അത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, വലതുപക്ഷം ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, തമിഴ്നാട്ടിൽ ജയലളിത ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, കരുണാനിധി ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, പശ്ചിമബംഗാളിലും ഉണ്ടായിട്ടുണ്ട്, ഇനി മമത ഭരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്, UPയിൽ മായാവതി ഭരിക്കുമ്പോൾ പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് നോക്കിയിട്ടല്ല ജാതി അതിൻ്റെ ഭണം വിരിക്കുന്നത്. അതിന് ഏത് ആര് ഭരിച്ചാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല, ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുന്നത്. അത് കൃത്യമായൊരു മെസ്സേജാണ്.
ഇവിടെ എന്ത് ജനാധിപത്യം പറഞ്ഞാലും എന്ത് ഭരണഘടന ഉണ്ടെങ്കിലും എന്ത് പോലീസ് ഉണ്ടെങ്കിലും പട്ടാളമുണ്ടെങ്കിലും ഇവിടെ ജാതി നിയമമേ ഞങ്ങൾ അനുവദിക്കൂവെന്ന പരസ്യ പ്രഖ്യാപനമാണ് ആ തൂങ്ങിയാടുന്ന പെൺകുട്ടിയുടെ ശരീരമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യൻ ജനാധിപത്യത്തെയാണ്, ദളിതർക്കെതിരായ യുദ്ധമല്ലത്, ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയുമാണ് ജാതിവാദികൾ വെല്ലുവിളിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്കതിനെ എതിരെ ഒരു കൂട്ടായ പ്രസ്ഥാനം സാധ്യമാവൂ. അല്ലെങ്കിൽ ദളിതർ കൊല്ലപ്പെട്ട ദളിതരാരെങ്കിലും പോയി പ്രതിരോധിക്കട്ടെ എന്ന് പറയുന്ന ഒരു ജനാധിപത്യം, ഇപ്പോൾ അവൈലബിൾ ജനാധിപത്യം അങ്ങനെ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ജനാധിപത്യത്തിൻ്റെ രീതി ഇതാണ്. ദളിതരുടെ കാര്യം അവർ അത് നമ്മുടെ കാര്യം അല്ലല്ലോ എന്നാണ്. അങ്ങനെ ഒരു സംഗതി മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ ജാതീയമായ വിവേചനങ്ങൾ ഇന്ത്യൻ ഭരണഘടന 17-ാം വകുപ്പിനെതിരെ ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യയിലെ 17-ാം വകുപ്പാണ് അയിത്ത നിർമ്മാർജ്ജന വകുപ്പ് എന്ന് പറയുന്നത്. അതിനെതിരെ വെല്ലുവിളിക്കാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് രാഷ്ട്രീയമായ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ ഇത് കെട്ടിവെക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു വ്യത്യാസം അറിയണം. ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം 3 കാര്യങ്ങളുടെ കോമ്പിനേഷനാണ് വളരെ കൃത്യമായി നടക്കുന്നത്. അതിലൊന്ന് ഭരണകൂടത്തിൻ്റെ നഗ്നമായ പിന്തുണയാണ്. ജാതീയമായ അതിക്രമങ്ങൾക്ക് മോഡിയുടെ ഭരണകൂടം നഗ്നമായ പിന്തുണ കൊടുക്കുന്നുണ്ട്. അത് മുഹമ്മദ് അഖ്ലാഖിൻ്റെ കാര്യത്തിലായാലും ഹരിയാനയിലെ പെഞ്ചുകുട്ടികളെ ചുട്ടുകൊന്നതിൻ്റെ കാര്യത്തിലായാലും ഉനയിലെ ദളിത് യുവാക്കളെ അതിഭീകരമായി മർദ്ദിച്ച കേസിലായാലും ഇങ്ങനെ ഏത് കേസെടുത്ത് പരിശോധിച്ചാലും രോഹിത് വെമുലയുടെ കേസായാലും കനയ്യകുമാറിൻ്റെ കേസായാലും ഖാലിദിൻ്റെ കേസായാലും നമ്മൾ പരിശോധിച്ചാൽ ഭരണകൂടത്തിന് നഗ്നമായ പിന്തുണ അതിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഈ ചർച്ചകളിൽ അർണാബ് ഗോസ്വാമിയെ പോലെയുള്ള മതിഭീകരന്മാരായിട്ടുള്ള മനുഷ്യരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ചർച്ച സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മനുഷ്യർ ദേശീയ വികാരം കൊണ്ട് ആളിക്കത്തുകയും അവരൊഴികെ സംഘപരിവാർ ഒഴികെ ബാക്കി എല്ലാവരും ദേശവിരുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്ന ചർച്ചകളിലൂടെ ഉണ്ടാക്കുന്ന ഒരു പൊതു സമ്മിതിയുണ്ട്. മൂന്നാമത് ആൾക്കൂട്ടം എന്ന് പറയുന്ന വേറൊരു കാറ്റഗറിയാണ്. അതായത് ജവഹർലാൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സമരം നടക്കുന്ന സമയത്ത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ 1000 ആർ എസ് എസുകാർ സംഘപരിവാറുകാർ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് വെല്ലുവിളി നടത്തിയത്, നിങ്ങൾ മര്യാദയ്ക്ക് സമരം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി നിങ്ങളെ മര്യാദ പഠിപ്പിക്കുമെന്ന്. അവർക്കെതിരെ ഒരു നടപടിയും ആരും എടുത്തില്ല. ഞങ്ങൾ അകത്ത് കയറി നിങ്ങളെ മര്യാദ പഠിപ്പിക്കുമെന്ന് ഇന്ത്യയിലെ ഒരു യുവജന സംഘടന പറയുന്നത് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ അറിയണം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സമരം ശക്തിപ്പെട്ടപ്പോൾ പുറത്ത് ജനങ്ങൾ സംഘടിക്കുക മാത്രം, ജനങ്ങൾ എന്നാ പറയുക, ആൾക്കൂട്ടമാണ്, സംഘടിക്കുക മാത്രമല്ല പുറത്തിറങ്ങി വന്ന വിദ്യാർത്ഥികൾ അതിഭീകരമായി മർദ്ദിക്കുകയും കോടതിയിൽ കൊണ്ടുപോയ കനയ്യകുമാറിനെ സ്ഥലം MLA കൂടെ കറുത്ത കോട്ടിട്ട കുറെ മാന്യന്മാരും മർദ്ദിക്കുന്ന ഭീകര ചിത്രത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇവരൊക്കെ ആൾക്കൂട്ടമുണ്ട്, വക്കീലന്മാരാണെന്നാണ് പറയുന്നത്, നടപടി കോൺസ്റ്റിറ്റ്യൂഷന്റെ മാനിക്കുന്ന ആൾക്കാരാണ്. ഒരു പ്രതിയെ, കസ്റ്റഡി പ്രതിയെ വളരെ പരസ്യമായി കോടതിയുടെ മുറ്റത്തിട്ട് മർദ്ദിക്കും, മർദ്ദിച്ചിട്ടോ അവർക്ക് എതിരെ ഒരു നടപടിയില്ല. അപ്പം ഈ ഒരു 3 കോമ്പിനേഷൻ നമ്മുടെ എല്ലാ കാര്യത്തിലും കാണാൻ പറ്റും. അത് ആദ്യമായി ഒരു സംഭവം ഉണ്ടാവുന്നു, ആ സംഭവത്തെക്കുറിച്ച് പ്രാദേശിക സംഘി, അത് ചിലപ്പോൾ ഹനുമാൻ സേനക്കാരനായിരിക്കും, ശ്രീരാമ സേനക്കാരനായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സേനക്കാരനായിരിക്കും, അവർ കംപ്ലയിൻ്റ് കൊടുക്കുന്നു. ആ കംപ്ലയിൻ്റെ പുറകെ ആദ്യം MLA ചാടി പുറപ്പെടുന്നു, MLA പോയിട്ട് നടന്നില്ല MP പുറപ്പെടുന്നു, MP പോയിട്ട് നടന്നില്ലെങ്കിൽ കേന്ദ്രമന്ത്രി നേരിട്ട് ഇടപെടുന്നു. ഇത് രോഹിത് വിമലയുടെ കാര്യത്തിൽ സംഭവിച്ച കാര്യമാണ്. ദത്താത്രേയ അടക്കം, സ്മൃതി ഇറാനി അടക്കം ആ കേസിൽ നേരിട്ട് ഇടപെടും. സ്മൃതി ഇറാനി, അപ്പുറാവുന് 7 കത്തുകളാണ് ഈ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ്, 7 കത്തുകളാണ് അപ്പുറാവുവിന് സ്മൃതി ഇറാനി എഴുതിയത്. ഏറ്റവും അവസാനത്തെ കത്തിൽ ഡിയർ അപ്പുറാവു എന്നാണ് സല്യൂട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ ഔദ്യോഗികമായ കത്തുകളിൽ ഡിയർ എന്നാരും ചേർക്കാറില്ല. എന്ന് പറഞ്ഞാൽ വളരെ പേഴ്സണലി അപ്പുറാവുവിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ നടപടിക്ക് അവർ സമീപിച്ചത്. അഖ്ലാഖ് കൊല്ലപ്പെട്ടപ്പോൾ സംഭവിച്ചൊരു കാര്യം, അഖ്ലാഖ് ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാളുടെ വീട്ടിൽ പശു ഇറച്ചി ഉണ്ടെന്ന്
തൊട്ടടുത്ത അമ്പലത്തിലെ മൈക്കെടുത്ത് ഒരാളെ അനൗൺസ് ചെയ്യുക, അവിടെ പശുവർച്ചി സൂക്ഷിച്ചിട്ടുണ്ട്, എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറയുന്നു. കുറേ ആൾക്കാർ കൂടുന്നു, അവിടെ ചെല്ലുന്നു, പശുവർച്ചിയാന്ന് പറഞ്ഞ എന്തേ ഇറച്ചി എടുക്കുന്നു, ഉടനെ മർദ്ദിക്കുന്നു. ഈ 50 വയസ്സുള്ള മനുഷ്യനെ അതിഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുന്നു. ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്നറിയേണ്ടത്. ഇനി പശുവിറച്ചി തന്നെ ഉണ്ടെങ്കിൽ, പശുവിറച്ചി കൈവശം വെക്കുന്നവരെ ശിക്ഷിക്കാൻ ഉത്തർപ്രദേശിൽ നിയമമുണ്ട്. ഓക്കെ, ആ നിയമമനുസരിച്ച് ശിക്ഷിക്കട്ടെ. ഈ ആൾക്കൂട്ടത്തിന് എന്ത് കാര്യം? എനിക്കതാ മനസ്സിലാവാത്തത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ആൾക്കൂട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ ഈ സംഘികൾക്കാരാണ് അവകാശം കൊടുത്തത് എന്നൊരു ചോദ്യം ജനാധിപത്യത്തിൻ്റെ ചോദിക്കേണ്ടതുണ്ട്. ഇത് ചോദിക്കാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത്, ഞാനൊരു കുറ്റവാളിയാണെങ്കിൽ ഇന്ത്യൻ നിയമമനുസരിച്ച് ഞാൻ ശിക്ഷിക്കപ്പെടട്ടെ. അതല്ലാതെ ആൾക്കൂട്ടമാണെന്ന് കുറേ ആൾക്കാരിങ്ങനെ കടന്നു വന്ന് എന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുക, നിയമം കയ്യിലെടുക്കുക, അതിന് ഭരണകൂടം നോക്കുകൂത്തിയാവുക, അവർക്കെതിരെ ഒരു നടപടി ഇല്ലാതിരിക്കുക, അഖിലാക്കിനെ കൊന്നവരെ വിളിച്ചുകൂട്ടിയിട്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുക്കുക, ഇതാണ് ഇന്ത്യയിൽ നടന്നു വരുന്നൊരു കാര്യം. അങ്ങനെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ജാതീയമായ അതിക്രമങ്ങൾ, ന്യൂനപക്ഷ അക്രമങ്ങളും നടന്നുകൊണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ ഓരോ മുസ്ലിം ചെറുപ്പക്കാരനും ഞാൻ ദേശഭക്തനാണെന്ന് നിരന്തരം തെളിയിക്കേണ്ടി വരുന്നൊരു ഗതികേടിലാണ് ജീവിക്കുന്നത്. ഈ തിരുക്കൊച്ചി നിയമസഭയിൽ സഹോദരനയ്യപ്പൻ മെമ്പറായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാനൊരു അയിത്തജാതിക്കാരനാണെന്ന് സമ്മതിക്കേണ്ടി വരിക എത്ര ദുഃഖകരമാണെന്ന്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാനൊരു അയിത്തജാതിക്കാരനാണെന്ന് സമ്മതിക്കേണ്ടി വരിക എത്ര ദുഃഖകരമാണെന്ന് കേരളത്തോട് പറഞ്ഞത് സഹോദരയ്യപ്പനാണ്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, താൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് വഴിയറമ്പിൽ നിൽക്കുന്ന സംഘീയ ബോധ്യപ്പെടുത്തണമെന്നുള്ളത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് എൻ്റെ രാജ്യത്തോട് സ്നേഹമുണ്ടോ സ്നേഹമില്ലയോ എന്നുള്ളത് സംഘീയുടെ പ്രശ്നമല്ല, അതെൻ്റെ പ്രശ്നമാണ്. അതല്ലേ രാഷ്ട്രം തീരുമാനിച്ചോളൂ ഈ രാജ്യത്ത് ഞാൻ ജീവിക്കണോ വേണ്ടതെന്ന്. സംഘികളെ ഇക്കാര്യത്തിൽ ഇടപെടാൻ ഇവരുടെ സ്വത്താണോ ഇന്ത്യ രാജ്യമെന്ന് പറയുന്നു? ഇവരുടെ സ്വത്താണോ? ഇവർക്ക് എന്താണ് അധികാരം? ഞങ്ങൾക്കൊക്കെ രാജ്യസ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചറിയാൻ ഇവർക്കാരാണ് അവകാശം കൊടുത്തത്? അത് നമ്മൾ പരിശോധിക്കണം. ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ രാജ്യത്തോട് കൂറുണ്ടോ എന്നത് എൻ്റെ ഒരു കാര്യം മാത്രമാണ്. അത് തീരുമാനിക്കാൻ ഇവിടെ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അത് തീരുമാനിച്ചിട്ട് ഇനി എനിക്ക് കൂറില്ലെന്ന്, കൂറില്ലാത്തവരാരും ജീവിക്കേണ്ടാത്തൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇന്ത്യൻ ദേശത്തോടും ഇന്ത്യൻ ദേശീയ പതാകയോടും ഇന്ത്യൻ ദേശീയഗാനത്തോടും ഒക്കെ കൂറുള്ളവർ മാത്രം ഇന്ത്യയെ ജീവിച്ചാൽ മതിയെന്ന് ഒരു വ്യവസ്ഥയും ഇന്ത്യയിലില്ല. ടാഗോർ, മഹാനായ ടാഗോർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജനഗണമന എഴുതിയ കൃഷിയുണ്ടല്ലോ, അദ്ദേഹം 1917 ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഈ ദൈവത്തെയൊക്കെ സ്നേഹിക്കുന്നേക്കാൾ നല്ലത് രാജ്യത്തെ സ്നേഹിക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ വളർന്നു വന്നപ്പോഴും ഞാനതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ, പാവപ്പെട്ടവരായ സാധാരണ മനുഷ്യർക്ക് ഇന്ത്യയെ ലഭിക്കണം, ജനാധിപത്യ ഇന്ത്യയെ ലഭിക്കണമെങ്കിൽ, അവർക്ക് കിട്ടണമെങ്കിൽ രാജ്യസ്നേഹം മനുഷ്യസ്നേഹത്തെക്കാൾ വലുതല്ല എന്നവർ ഉറപ്പിക്കേണ്ടതുണ്ടെന്ന്. ഇത് ടാഗോർ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ നാളെ അറസ്റ്റ് ചെയ്യാമെന്ന് ആരും പറയണ്ട, ഇത് ടാഗോർ എഴുതിയിട്ടുള്ളതാണ്, പബ്ലിഷ് ചെയ്താണ്, നിങ്ങൾക്കൊക്കെ സംഘികൾക്കും എല്ലാവർക്കും വേണമെങ്കിൽ വായിച്ചു നോക്കാവുന്നതുമാണ്. അതായത് രാജ്യസ്നേഹം മനുഷ്യസ്നേഹത്തെക്കാൾ വലുതല്ല എന്ന് ഇന്ത്യക്കാരൻ എന്ന് മനസ്സിലാകുന്നു, അന്നു മാത്രമേ അവന് ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചു കിട്ടൂ എന്ന് പറഞ്ഞ മനുഷ്യൻ എഴുതിയതാണ് ജനഗണമന അധിനായക. അത് നമ്മൾ അറിയേണ്ട കാര്യം. അത് പാടുന്നില്ലെന്നും പറഞ്ഞാൽ ഇപ്പം ആൾക്കാരെ പിടിച്ചോണ്ട് പോവാം. എന്തൊരവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്! അത് പാടുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെന്നും പറഞ്ഞ് കുട്ടികളെ പിടിച്ച് അകത്തിടും. ഞാൻ പറയുന്നത് സെൻസ്ലെസ് ആയിട്ടുള്ള ഫാസിസത്തിന് അങ്ങനെ ഒരു തലമുണ്ട്, ആൾക്കൂട്ട ഭ്രാന്ത് എന്നാണ് പറയുന്നത്. ആളങ്ങ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ സെൻസിബിലിറ്റി അല്ല വർക്ക് ചെയ്യുന്നത്, കേവലമായ എന്തോ ഒരു വികാരം പൊട്ടിപ്പുറപ്പെടുകയും പിന്നെ കണ്ണിൽ കാണുന്നത് മുഴുവൻ ദേശവിരുദ്ധമാണെന്ന് അവന് തോന്നുകയും. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ ഈ ക്രിമിനൽ കോഡിൻ്റെ 124A വകുപ്പാണ് ഈ പറഞ്ഞ രാജ്യദ്രോഹത്തെക്കുറിച്ചുള്ളത്. നിങ്ങളത് അറിയണോ? ആ വകുപ്പിന് 150 കൊല്ലത്തെ ചരിത്രമുണ്ട്. അത് ബ്രിട്ടീഷ് ഇന്ത്യക്കാരുണ്ടാക്കിയ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ യൂറോപ്പിൽ നിന്ന് ഇവിടെ വന്ന് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഈ ബ്രിട്ടീഷ് രാജ്യത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ പിടിച്ച് അകത്തിടാതെ അവർക്കിവിടെ ഭരിക്കാൻ പറ്റില്ല. കാരണം അവർ സ്വന്തം രാജ്യത്തല്ലോ ഭരിക്കുന്നത്, അവർ അന്യനാട്ടിൽ നിന്നൊന്നും ഭരിക്കുന്നവരാ. അവരുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറയുന്നവൻ രാജ്യദ്രോഹിയാണെന്നും അവനെ പിടിച്ച് അകത്തിടണമെന്നുള്ളൊരു നിയമം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ആ നിയമം ഇപ്പം ഇവിടെയും ബാധകമാണ്. ഇവിടെയും വന്ന മോഡി ബ്രിട്ടീഷുകാരനാണോ? അല്ലല്ലോ, ഇന്ത്യക്കാരൻ തന്നെ അല്ലയോ? ഇന്ത്യക്കാരല്ലേ ഇന്ത്യയെ ഭരിക്കുന്നത്? പിന്നെ ബ്രിട്ടീഷുകാരുടെ നിയമം അതേപടി ഇവിടെ നടപ്പിലാക്കി ആൾക്കാരുമുണ്ട് രാജ്യദ്രോഹിയാക്കി പിടിച്ച് അകത്തിടണം എന്നൊക്കെ പറയുന്ന യുക്തി ഒരു ജനാധിപത്യ രാജ്യത്തിന് യോജിച്ചതല്ല. ജനാധിപത്യം എന്നത് അനുസരണയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമല്ല, അനുസരിക്കാതിരിക്കാനും വിയോജിക്കാനുമുള്ളൊരു അവകാശത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മളോട് വിയോജിക്കുന്നവനെ ബഹുമാനിക്കാനുള്ള മനോഭാവത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കേണ്ടത്. ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമാക്കി നമുക്ക് മാറ്റാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അന്യൻ്റെ വാക്കുകളെ കേൾക്കുവാനും അന്യൻ്റെ വിയോജനങ്ങളെ മനസ്സിലാക്കുവാനും സഹിഷ്ണുതയോടെ അവനോട് പെരുമാറുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനു പകരം എല്ലാ സഹിഷ്ണുതയും മാറ്റിവെച്ച് എല്ലാ വ്യത്യസ്തതകളെയും കൊന്നൊടുക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു ഏകരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു മിഥ്യാബോധത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണാധികാരികളും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും. അവരെ തിരുത്തുവാനും അവരെ പ്രതിരോധിക്കുവാനും ഒരു ജനാധിപത്യ ഇന്ത്യയെ എല്ലാ മനുഷ്യർക്കും തുല്യതയും നീതിയും ലഭ്യമാകുന്ന ഒരു ജനാധിപത്യ ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള പോരാട്ടത്തിലാണ് രോഹിത് വെമുല ആത്മാഹൂതി ചെയ്തത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ ഞാൻ പറയും, കേരളം പോലൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളം പോലൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പുതിയ രാഷ്ട്രീയം, പുതിയ തിരിച്ചറിവ് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പുതിയൊരു പ്രസ്ഥാനം, പുതിയൊരു മൂവ്മെൻറ്റിൻ്റെ ചില ആലോചനകൾ വളരെ ഗൗരവമായി നടന്നു വരികയാണ്. കഴിഞ്ഞ 60 വർഷമായി കേരളത്തിൽ മാറി മാറി ഭരിച്ച മുന്നണികൾ ഭരിച്ചിട്ട് കേരളം നന്നാകത്തുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു അവസരം തരാനാണ് വേറൊരു മുന്നണി പറയുന്നത്. അവർ കേരളത്തിന് വെളിയിൽ ചെയ്യുന്ന അതിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നില്ല, ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവിടെ പറയുന്നില്ല. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. അതെന്തു ആവട്ടെ, ഈ മുന്നണികൾ 60 കൊല്ലം ഭരിച്ചിട്ട് കേരളത്തിൻ്റെ സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട വലിയൊരു ജനാവലി കേരളത്തിലുണ്ട്. അതിൽ കേരളത്തിലെ ദലിതർ, ആദിവാസികൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയുന്ന വലിയൊരു വിഭാഗം ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ കേരളത്തെ സംബന്ധിച്ച് സവിശേഷമായി രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗമാണെങ്കിലും ഈ അന്യവൽക്കരണം എന്നതിൽ നിന്ന് അവർക്കിപ്പോഴും മുക്തിയില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇങ്ങനെ കേരളത്തിൻ്റെ സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഈ പാർശ്വവൽക്കൃത ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ കേന്ദ്ര രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് അംബേദ്കറിൻ്റെ സാമൂഹിക ജനാധിപത്യ വീക്ഷണത്തിലൂന്നിയ സാമൂഹിക പുനർനിർമ്മാണത്തെ ഇന്ത്യയിലെ കേരളത്തിലെ ആദിവാസികളും ദലിതരും മത്സ്യത്തൊഴിലാളികളും ഇതര സമുദായങ്ങളുമെല്ലാം തുല്യ നീതിയോടെയും ബോധത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ജീവിക്കുന്നൊരു നവകേരളത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായി നമുക്ക് ഈ തിരിച്ചറിവിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇത് കേവലമായൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തനം എന്നതിനപ്പുറം കേരളം ചെന്നുപെട്ടിരിക്കുന്ന ഒരു ട്രാപ്പിൽ നിന്നും കേരളീയ സമൂഹത്തെ രക്ഷിച്ചെടുക്കുവാനും മാനവികമായൊരു കേരളത്തെ, മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളത്തെ, കൊച്ചുകുട്ടികൾക്കിടയിൽ ജാതി സ്പർദ്ധയുടെയും പുലയക്കുടിൽ എന്ന വാക്കുകളുടെയും ഒക്കെ അഭാവം ഉറപ്പാക്കുന്ന മാനവിക ബോധത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന പുതിയൊരു പ്രസ്ഥാനമാക്കി ഈ പാർശ്വവൽക്കൃത ജനവിഭാഗങ്ങളുടെയും മുസ്ലിം ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളെയും ജനാധിപത്യ ധ്വംസനങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള പുതിയൊരു പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉനയിൽ ജിഗ്നേഷ് മേവാനിയുടെ നേതൃത്വത്തിൽ നടന്ന ചലോ ഉന എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തുടർന്ന് ചലോ ഉടുപ്പി എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് നടന്നിരുന്നു. അങ്ങനെ ചലോ തിരുവനന്തപുരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മർമ്മപ്രധാനമായും കേരളത്തിലെ 60 കൊല്ലത്തെ ഭരണത്തിലൂടെ രാഷ്ട്രീയ അധികാരത്തിലോ സമ്പത്തിലോ പങ്കാളികളാകാൻ കഴിയാതെ പോയ ബഹിഷ്കൃതരായിട്ടുള്ള പാർശ്വവൽക്കൃതമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ കേന്ദ്ര പ്രശ്നമാക്കി മാറ്റിക്കൊണ്ടും കേരളത്തെ ഒരു ജനാധിപത്യ സമൂഹമായി പരിവർത്തനപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ചില അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടും കേരള മോഡൽ പൊളിച്ചെഴുതിയും ജാതി കോളനികൾ, ഏതാണ്ട് 50,000 ജാതി കോളനികൾ ഇന്ത്യയിലുണ്ടെന്ന് നമ്മളറിയണം, ഞെട്ടിക്കുന്ന കണക്കാണ്. സർക്കാർ തന്നെ 29,000 സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഗവേഷണം ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ 50,000 കടന്നെന്നാണ് പറയുന്നത്. ആ സമയത്താണ് 3 സെൻറ്റ് കൊടുത്തിട്ട് ഇനിയും കോളനി ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ് പുതിയ ഗവൺമെൻറ്. ഞാൻ കേവലമായി ഗവൺമെൻറ്റിനെയോ രാഷ്ട്രീയ പാർട്ടികളോ വിമർശനം എൻ്റെ ഒരു ജോലിയല്ല, പക്ഷേ ഇതൊരു ജനതയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്ന് തറപ്പിച്ച് ഞാൻ പറയുകയാണ്. അത്തരം പദ്ധതികൾ ഉപേക്ഷിക്കുകയും ജനങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ ഉപാധികളും ഭൂമിയും അവസരങ്ങളും ഉണ്ടാകുന്ന
പുതിയ ഒരു ജനാധിപത്യ സങ്കല്പവും പുതിയൊരു ജനാധിപത്യ കേരളത്തെയും സൃഷ്ടിക്കാൻ കീഴ്ത്തട്ടിൽ നിന്നിൻ്റെ പ്രശ്നങ്ങളെ കേന്ദ്രമാക്കി മാറ്റുന്ന പുതിയൊരു സാമൂഹ്യ ഐക്യത്തെ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു പ്രസ്ഥാനം നമുക്ക് കേരളത്തിൽ നട്ടുവളർത്തണം. അത് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപുലകയായി മാറുമെന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. രോഹിത് വിമുല ആഗ്രഹിച്ച ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും ഏർപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.